കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ചെറിയ ഭാഗം കേട്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. പരമപാവനയായ മാതാവേ, പിതൃലോകത്തിൽ കഴിയാൻ ഭാഗ്യം സിദ്ധിച്ച ജീവാത്മാക്കളെ അവിടുത്തെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് പുണ്യക്ഷയം സംഭവിക്കുന്നതോടെ പിതൃലോകാധിപന്മാരായ ദേവന്മാർ ഈ മനുഷ്യലോകത്തേക്ക് തന്നെ തിരിച്ചയക്കുന്നു. വിവശരായ ഇവർ ഇവിടെ വീണ്ടും ജന്മമെടുക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ പുത്രനും പുത്രിയുമായിരുന്നവർ ഈ ജന്മത്തിൽ അച്ഛനും അമ്മയും ആയെന്ന് വരാം. അതുകൊണ്ട് ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ഒരു ബുദ്ധമതക്കാർ, അവർ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും അമ്മയായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ നമ്മുടെ അമ്മയായിരുന്ന ആളാണ് ഈ ജീവജാലങ്ങളിൽ പലതും. അതുകൊണ്ട് അവർക്ക് ഈ സെൻഷ്യന്റ് ബീയിങ്സിനോട്, ജീവജാലങ്ങളോട് വളരെ സ്നേഹവും കാരുണ്യവുമാണ്. ഇതിൽ എല്ലാ ജീവജാലങ്ങളും, എത്രയോ 84 ലക്ഷത്തിൽ പരം ജന്മങ്ങൾ കഴിഞ്ഞാലാണ് മനുഷ്യജന്മം എടുക്കുക എന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. ബുദ്ധമതവും അതിനെ അംഗീകരിക്കുന്നു. അപ്പം ഈ ജന്മങ്ങളിലൂടെ കടന്നു പോകുമ്പം പലരും നമ്മുടെ അമ്മമാരായിട്ടുണ്ടാവും. അപ്പം ഈ കാണുന്ന ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഏതെങ്കിലുമൊക്കെ കാലത്ത് നമ്മുടെ അമ്മയായിരുന്നിരിക്കും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതിനെ ഇവിടെ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ പുത്രനും പുത്രിയുമായിരുന്നവർ ഈ ജന്മത്തിൽ അച്ഛനും അമ്മയും ആയെന്ന് വരാം. ഭഗവാൻ തുടരുകയാണ്, അതുകൊണ്ട് പരമപാവനയായ മാതാവേ, അതുകൊണ്ട് ഭജിപ്പാൻ ഏറ്റവും യോഗ്യമായ പാദകമലത്തോടുകൂടിയ പരമപുരുഷനെ തന്നെ, ആ സർവേശ്വരൻ്റെ അനന്യ ഗുണങ്ങളെപ്പറ്റി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് കൊണ്ട് സംജാതമാകുന്നു. പരാനുരാഗത്തെ ദൃഢമാക്കിക്കൊണ്ടും അവിടുന്ന് തന്നെയാണ് സർവാത്മാവെന്നുറപ്പിച്ചുകൊണ്ടും ഏകാന്തമായി ഭജിച്ചുകൊള്ളുക. ചില അറിവുകൾ നമുക്ക് നേരിട്ടറിയാൻ പറ്റില്ല. ചില അറിവുകൾ നമുക്ക് നേരിട്ടറിയാം, ചിലത് നമുക്ക് ഊഹിച്ചറിയാം, ചിലത് നമുക്ക് വിശ്വസിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന്, നമ്മുടെ ജന്മദിനം, ബർത്ത്ഡേ എന്നാണ് എന്നുള്ളത് നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമല്ല. നമ്മുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് നേരിട്ടറിയുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തിലുള്ള അമ്മയുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അത് ഇൻഫർ ചെയ്യാവുന്നത്, അത് ഊഹിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അമ്മ പറഞ്ഞത് നിന്ന് അവർക്ക് ഗ്രഹിക്കാവുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നേരിട്ടുള്ള അറിവല്ല, അതൊരു വിശ്വാസം മാത്രമാണ്. ഒരു കടലാസ് കഷ്ണവും നമ്മുടെ കുടുംബക്കാരും പറഞ്ഞു തന്ന, അച്ഛനും അമ്മയും പറഞ്ഞു തന്ന ഒരു വിശ്വാസം മാത്രമാണ്. അങ്ങനെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും വയസ്സത്രയായി എന്ന് പറയുന്നത്. അതൊരു വിശ്വാസം മാത്രമാണ്. അച്ഛനും അമ്മയും നേരത്തെ കുറച്ച് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ വയസ്സ് അതനുസരിച്ചിട്ടാകുമായിരുന്നു. അങ്ങനെ ചില അറിവുകൾ വിശ്വാസം മാത്രമാണ്, അത് തെറ്റാണെന്ന് നമ്മൾ കരുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം 4 ഡൈമെൻഷൻ ഉണ്ട് എന്നുള്ള ഒരു വാദം, നമ്മളിൽ പലർക്കും അത് നേരിട്ടറിയാൻ സാധ്യമല്ല. അതിൻ്റെ കണക്ക് എന്ന് പറയണത് വളരെ ക്ലിഷ്ടതരമായിട്ടുള്ള ഒരു രീതിയാണ്. സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നതല്ല, കണക്ക് പഠിച്ചവർക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രയാസകരമായിട്ടുള്ളതാണ് ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറി. പക്ഷേ ഐൻസ്റ്റൈൻ പറഞ്ഞത് സത്യമാണെന്ന് ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അത് കള്ളമാണെന്ന് വിശ്വസിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയണത്, വിശ്വാസത്തിലധിഷ്ഠിതമായിട്ട് ചില കാര്യങ്ങൾ, ഇത് വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുക, അനുഭവം ഉണ്ടായിക്കൊള്ളും. അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലോ തള്ളിക്കളയാം. ആരാ നമ്മളെ തല്ലാൻ വരിക? എൻ്റെ ജീവിതത്തിൽ ശരിയല്ല എന്ന് തോന്നുന്ന ഒരാശയത്തെ ഞാൻ ഉപേക്ഷിച്ചാൽ എന്നെ എന്തിനാണ്, ആരാണ് തല്ലാൻ വരുന്നത്? അപ്പോൾ ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് അങ്ങ് അമ്മേ, അങ്ങ് ഭജിപ്പാൻ ഏറ്റവും യോഗ്യമായ പാദകമലത്തോടുകൂടിയ പരമപുരുഷനെ തന്നെ. അതെങ്ങനെയാ അറിയുക? ഭജിപ്പാൻ ഏറ്റവും യോഗ്യമായ പാദകമലത്തോടു കൂടിയത് ഭഗവാൻ തന്നെയാണ്, പരമമായ ബോധതലം തന്നെയാണെന്ന് എങ്ങനെ അറിയാം? അത് ചിന്തിച്ചിട്ടറിയാൻ സാധിക്കും. അത് ലോജിക്ക് കൊണ്ട് കുറേ മനസ്സിലാവും. കുറച്ചൊക്കെ നമ്മുടെ പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആ സർവേശ്വരനെ,
അതായത് ഭജിപ്പാൻ ഏറ്റവും യോഗ്യമായ പാദകമലങ്ങളോടുകൂടിയ പരമപുരുഷനെ തന്നെ ആ സർവേശ്വരൻ്റെ അനന്യ ഗുണങ്ങളെപ്പറ്റി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതുകൊണ്ട് സംജാതമാകുന്ന പരാനുരാഗത്തെ ദൃഢമാക്കിക്കൊണ്ടും അവിടുന്ന് തന്നെയാണ് സർവാത്മാവെന്ന് ഉറപ്പിച്ചുകൊണ്ടും ഏകാന്തമായി ഭജിച്ചുകൊള്ളുക. കുറച്ച് എൻക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജീവിതം തരുന്ന ഡിസ്സാറ്റിസ്ഫാക്ഷനിൽ, അസംതൃപ്തിയിലും അടുപ്പുണ്ടായിട്ട് ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ചിന്തിക്കാത്തവർ ഈ അസംതൃപ്തിയുടെ ചക്രത്തിനകത്ത് പെട്ട് വലഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ആത്മഹത്യ ചെയ്യും. കാരണം അവർക്ക് വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്നുള്ള തിരിച്ചറിവ് പോലും ഉണ്ടാവുകയില്ല. നമ്മുടെ പൂർവികന്മാരുടെ, മഹർഷീശ്വരന്മാരുടെ കഥകൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എല്ലാവർക്കും ഒരു പോംവഴി പറയുന്നുണ്ട്. രത്നാകരൻ ആരായിരുന്നു? പിടിച്ചു പറിക്കാരനായിരുന്നു. പക്ഷെ ആരായി തീർന്നു? അദ്ദേഹം വാത്മീകിയായി തീർന്നു. അങ്ങനെ പലരുടെയും കഥകൾ. അപ്പം ഇവിടെ ഒരു വഴിയുമില്ലാതെ പെരുവഴിയിലാകുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയില്ല. എല്ലാ വഴികളും മുട്ടിയാൽ ഏതെങ്കിലും ഒരു വഴി തുറക്കും. ആർക്ക്? അന്വേഷിക്കുന്നവർക്ക്. ഇതിനപ്പുറമുണ്ടോ? അതിനാണ് നമുക്ക് ഈ ഫ്രോണ്ടൽ ലോബ് തന്നിരിക്കുന്നത്, ചിന്തിക്കാനാണ്. സ്വജീവിതാനുഭവങ്ങളെ നിഷ്പക്ഷമായിട്ട് ചിന്തയ്ക്ക് വിധേയമാക്കുമ്പോൾ പോംവഴികൾ ഉരുത്തിരിഞ്ഞ് വരും, വരാതിരിക്കില്ല. ഈശ്വരാനുഗ്രഹവും കൂടി ഉണ്ടാവണം. അപ്പോൾ ആ ഭഗവാന്റെ ഏറ്റവും യോഗ്യമായ പാതകമലത്തോടുകൂടിയ പരമപുരുഷനെ തന്നെ ആ സർവേശ്വരൻ്റെ അനന്യ ഗുണങ്ങളെപ്പറ്റി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതുകൊണ്ട് സംജാതമാകുന്ന പരാനുരാഗം. അപ്പം നമ്മൾ അറിഞ്ഞു, നമ്മുടെ അല്പമായിട്ടുള്ള അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു 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 തലമുണ്ടാകാം. ആ തലത്തെയാണ് ഇവിടെ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. കാരണം ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു സംഗതിയെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തലത്തെ, അമൂർത്തമായ തലത്തെ സമൂർത്തമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ വികസിത ബോധ തലമാണ്. അപ്പോൾ ആ ഭഗവാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ആ തലത്തിലാണ് എത്തിച്ചേരേണ്ടത്. അതെങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുക? അത് നമുക്കറിയാൻ സാധിക്കും. ഇൻറ്റ്യൂട്ടീവായിട്ട് നമുക്കറിയാൻ സാധിക്കും. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഇൻറ്റ്യൂട്ടീവായിട്ട്, പ്രചോദിതമായിട്ടുള്ള ബുദ്ധി കൊണ്ട് അറിയാൻ സാധിക്കും. നമ്മളിൽ എല്ലാവരിലും ആ ഇൻസ്പയർഡ് ഇൻ്റലിജൻസ് ഉണ്ട്. ഉണ്ടെന്ന് എത്ര, എന്താ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം? നമ്മളോരോരുത്തരും ഈശ്വരൻ തന്നെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ സർവേശ്വരൻ്റെ അനന്യ ഗുണങ്ങളെപ്പറ്റി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് കൊണ്ട് സംജാതമാകുന്ന പരാനുരാഗത്തെ. അപ്പം ആ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുകയാണ്. കൂടുതൽ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ചിന്തിക്കും. ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അറിയും. അങ്ങനെ കേട്ടു, മനനം ചെയ്തു, അറിഞ്ഞു തോന്നുമ്പം നമുക്ക് ആ ആളോട് കൂടുതൽ കൂടുതൽ അടുപ്പം തോന്നും. ചില നോവലിലെ കഥാപാത്രങ്ങളോട് നമ്മൾ വായിച്ചറിഞ്ഞിട്ടല്ലേ അടുപ്പം തോന്നുന്നത്. ചില ചരിത്ര പുരുഷന്മാരോട്, അവരെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടല്ലേ നമുക്ക് അടുപ്പം തോന്നുന്നതും അവരെ പോലെ ആകണമെന്നും ഒക്കെ തോന്നുന്നത്. അപ്പം നമുക്ക് അങ്ങനെ പരാനുരാഗം, അനുരാഗമുണ്ടാകാൻ നമുക്ക് നേരിട്ടറിയണം എന്നൊന്നുമില്ല, കേട്ടറിഞ്ഞാലും മതി. കേട്ടറിഞ്ഞ ആൾക്കാരോടും നമുക്ക് ആദരവും ബഹുമാനവും ഒക്കെ തോന്നും. അങ്ങനെ കേട്ട് മാത്രം പരിചയമുള്ള ആൾക്കാരെ കാണാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയുള്ളവരെ കാണുന്ന സമയത്തൊരു നിർവൃതി നമുക്കുണ്ടാകാറില്ലേ? അപ്പം ആ ഭഗവാന്റെ അനന്യ ഗുണങ്ങളെപ്പറ്റി ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കും, അപ്പം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ആ അറിവിൽ നിന്ന് സംജാതമാകുന്ന പരാനുരാഗത്തെ ദൃഢമാക്കിക്കൊണ്ട്, പരാനുരാഗം പരമമായ അനുരാഗം, അതിന് ഈക്വലായിട്ട് വേറെ ഒന്നുമില്ല. ആ പരാനുരാഗത്തെ ദൃഢമാക്കിക്കൊണ്ടും അവിടുന്ന് തന്നെയാണ് സർവാത്മാവെന്ന് ഉറപ്പിച്ചുകൊണ്ടും ഈ ഞാൻ ആഗ്രഹിക്കുന്ന, ആയിത്തീരാൻ, എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആ പരമമായത് തന്നെയാണ് എല്ലാത്തിൻ്റെ ഉള്ളിലും വിളങ്ങുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ടും. അതെങ്ങനെയാണ് ഉറപ്പിക്കുക? ഈ കേൾക്കുന്നതിലൂടെയാണ് അത് ഉറപ്പിക്കുക.
ഈ മഹർഷീശ്വരന്മാരെല്ലാം നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് ധരിച്ച് ഇതൊക്കെ കേട്ടത് കൊണ്ട് ഒരു കാര്യമില്ല. ഇവർക്കൊക്കെ എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഇവർക്കൊക്കെ എന്നെ നിങ്ങളെയും ഒക്കെ പറ്റിക്കേണ്ട ആവശ്യകത എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഇവയെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവ പറ്റിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതാണ് എന്ന് ധരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ശാസ്ത്രത്തെയും ആധുനിക ശാസ്ത്രത്തെയും മാനവ ജീവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉരുത്തിരിച്ചു കൊണ്ടുവന്ന ആധുനിക ശാസ്ത്ര സത്യങ്ങളെ പോലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ആൾക്കാർക്ക് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ശാസ്ത്രം മോശമാണ് എന്ന്, ആധുനിക ശാസ്ത്രം മോശമാണ്, സയൻസ് മോശമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറയുമോ? അങ്ങനെ പറഞ്ഞാൽ അത് അർത്ഥം പൂർണ്ണമാണ്. അതുകൊണ്ട് ഇത് ഭാഗവതാദികൾ പറ്റിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും പറ്റിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മരുന്നുകളുടെ ലോകത്ത്, ആശുപത്രികളുടെ ലോകത്ത് എത്രയോ പേരെ പറ്റിക്കുന്നു. അതുകൊണ്ട് മെഡിക്കൽ സയൻസ് മുഴുവൻ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവും ഉണ്ടോ? ലബോറട്ടറികൾ പറ്റിക്കുന്നു, അതുകൊണ്ട് കെമിസ്ട്രി എന്ന സയൻസ്, ബയോകെമിസ്ട്രി പറ്റിക്കാൻ വേണ്ടി ഉണ്ടായതാണ് എന്ന് പറയാൻ പറ്റുമോ? അതേപോലെയാണത്. അപ്പം ഈ ശാസ്ത്രത്തിൽ പറയുന്നതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്, ഇത് അനുഭവിച്ചിട്ടുള്ളതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അല്ല എന്ന് പറഞ്ഞാൽ ഡിസ്കാർഡ് ചെയ്യാലോ. അപ്പം നമ്മുടെ ജീവിതം എത്ര കാലം നഷ്ടാവില്ലേ? അങ്ങനെ പല വിശ്വാസ പ്രമാണങ്ങളെയും മുറുകെ പിടിക്കുകയും അവ ശരിയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അങ്ങനെയല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ? അങ്ങനെയല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതുകൊണ്ട് ഈ ഭഗവാൻ തന്നെയാണ്, അവിടുന്ന് തന്നെയാണ് സർവാത്മാവെന്ന് ഉറപ്പിച്ചുകൊണ്ടും ഏകാന്തമായി ഭജിച്ചു കൊള്ളുക. അമ്മേ, ആ പരമമായ പരമപുരുഷനെ. അത് ശരിക്കും അബൌ ജെൻഡറാണ് ശരിക്കും. അത് ആണും പെണ്ണും, ആണും പെണ്ണും കെട്ടതും ഒന്നുമല്ല, അത് അവാച്യമായതാണ്. ആ തലത്തെ പ്രാപിക്കുവാൻ, എത്തിച്ചേരുവാൻ ഏകാന്തമായി ഭജിച്ചു കൊള്ളുക. എന്ത് ചെയ്യുമ്പോഴും ആ ഒരു ചിന്തയോടുകൂടി തപിച്ചുകൊള്ളുക. സകല പ്രാണികളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനിൽ അനന്യവും അസുലഭവുമായ ഭക്തി ഉറയ്ക്കുന്നതോടെ തീർത്തും നിസ്സാരങ്ങളായ ലൗകിക വിഷയങ്ങളിൽ വിരക്തിയും അതുമൂലം സ്വരൂപജ്ഞാനവും ഉണ്ടായിക്കൊള്ളും. വിരക്തി ഉണ്ടാക്കാൻ പാടുപെടുമൊന്നും വേണ്ട, വിരക്തി ഉണ്ടാക്കാൻ അല്ലെങ്കിലും പാടുപെടുമൊന്നും വേണ്ട. ഈ ജീവിതം കുറച്ച് കാലം ശ്രദ്ധാപൂർവം അവധാനതയോടുകൂടി ജീവിച്ചാൽ ഏതൊരാൾക്കും മതിയാവുന്നതേ ഉള്ളൂ ഈ ജീവിതം. ഇത് ഇത്രയുമേ ഉള്ളൂ എന്ന ചോദ്യത്തിൽ നിന്നാണ് ചിലരെ ആത്മഹത്യ ചെയ്യുന്നത്. ഇത് ഇത്രയുമേ ഉള്ളൂ എന്ന ചോദ്യത്തിൽ നിന്നാണ് ചിലരുടെ സ്പിരിച്വൽ എക്സ്പ്ലോറേഷൻ ആരംഭിക്കുന്നത്. അപ്പം ഈ സകല പ്രാണികളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനിൽ അനന്യവും അസുലഭവുമായ ഭക്തി ഉറയ്ക്കുന്നതോടുകൂടി തീർത്തും നിസാരങ്ങളായ ലൗകിക വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാക്കും. അപരിമിതമായതിനെക്കുറിച്ചിട്ട് സകല പ്രാണികളിൽ എല്ലാത്തിലും ഉണ്ടത് മത്ത പരതരം അന്യത് കിഞ്ചിതസ്ഥി ധനഞ്ജയ. എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം ഞാൻ തന്നെ. യാതൊന്നു കാണുമത്തു നാരായണ പ്രതിമ, എല്ലാം ഞാനാണ്. സകല പ്രാണികളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന, അപ്പൊ ഉച്ചനീചത്വമൊന്നുമില്ല, ഉച്ചനീചത്വമൊന്നുമില്ല, വർണ്ണവ്യത്യാസങ്ങളും ഇല്ല. അത് പറഞ്ഞപ്പോഴാണ് നമുക്കൊന്ന് ഇവിടെ നിർത്തി, ഒന്ന് വർണ്ണവ്യത്യാസങ്ങളും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ വർണ്ണങ്ങളെക്കുറിച്ചൊന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ ആധ്യാത്മികമായ ചിന്താപ്രവർത്തികളും ലൗകികമായ ചിന്താപ്രവർത്തികളുമാണ് എന്ന് സാമാന്യമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ആധ്യാത്മികമായിട്ട് ഇതേ വർണ്ണ ആശ്രമങ്ങളെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഛാന്തോഗ്യോപനിഷത്തിലെ ഐക്യ മഹർഷിയുടെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം
ജ്ഞാനശ്രുതിയെ കാണുകയാണ്. ജ്ഞാനശ്രുതി രൈക്കോ മഹർഷിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു. ഞാൻ സംക്ഷിപ്തമായിട്ടാണ് പറയുന്നത്. കൊട്ടാരത്തിലേക്ക് വരാൻ രൈക്കോ മഹർഷി വിസമ്മതിക്കുന്നു. അവസാനം രാജാവ് രൈക്കോ മഹർഷിയെ ഒരു ചന്തയിൽ ഒരു ഒരു എന്താ പറയുക, ഉന്തുവണ്ടിയുടെ താഴെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. കീറി പറഞ്ഞ വസ്ത്രങ്ങൾ, മലിനമായ വസ്ത്രങ്ങൾ, മുഷിഞ്ഞ ശരീരം, അങ്ങനെ ഒരു അവധൂത തലത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തെ വന്ന് കാണുകയാണ്. ഈ ജ്ഞാനശ്രുതി എന്ന് പറയുന്നത് രാജാവാണ്, ആ രാജ്യത്തിലെ ക്ഷത്രിയനാണ്. നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ജന്മം കൊണ്ടാണ് വർണ്ണം നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ ജന്മം കൊണ്ട് അദ്ദേഹം ക്ഷത്രിയനാണ്. പക്ഷേ ആ ജ്ഞാനശ്രുതി എന്ന രാജാവിനെ കാണുമ്പം രൈക്കോ മഹർഷി വിളിക്കുന്നത് ഹേ ശൂദ്ര എന്നാണ്. അതെന്തുകൊണ്ടാ? നാട്ടുനടപ്പനുസരിച്ചിട്ട് ക്ഷത്രിയനായ രാജാവിനെ ക്ഷത്രിയ എന്ന് വിളിക്കാതെ ശൂദ്ര എന്ന് വിളിച്ചത് ആധ്യാത്മിക തലത്തിൽ അദ്ദേഹം ശൂദ്രനാണ്. ശൂദ്രൻ എന്നുള്ള വാക്ക് ശുചി എന്ന ധാതുവിൽ നിന്നാണ്. ശുചി ശോകേ എന്നാണ്, ദുഃഖമാണ്, അസംതൃപ്തനാണ്. അസംതൃപ്തനായതുകൊണ്ടാണല്ലോ രൈക്കോ മഹർഷിയുടെ അടുത്തേക്ക് വന്നതും. അപ്പം അസംതൃപ്തിയുള്ളവർ, ദുഃഖചക്രത്തിൽ പെട്ടുഴലുറുന്നവർ, സംസാര തലത്തിൽ നിൽക്കുന്നവർ, മെറ്റീരിയലായിട്ട് മാത്രം ചിന്തിക്കുന്നവർ, അവർ ശൂദ്രരാണ് എവിടെ ജനിച്ചാലും. അങ്ങനെ ശൂദ്രരായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് സ്വജീവിതത്തെ അവധാനതയോടുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന ചിന്ത അവരെ മറ്റു പലതിനെയും അന്വേഷിക്കുവാനും മറ്റു പലതിനെക്കുറിച്ചും അറിയുവാനും ഇടയാക്കും. അപ്പം അവർ മറ്റൊരു ബോധതലത്തിലേക്കുള്ള യാത്രയിലേക്ക് പ്രവേശിക്കും. വിശപ്രവേശനയെ വൈശ്യൻ, അവിടെ മുതൽ ബാക്കി എല്ലാവരും ദ്വിജന്മാരാണ്. വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനും ദ്വിജനാണ്, രണ്ടാമത് ജനിച്ചവരാണ്. ശൂദ്രൻ ആണ് ആദ്യം ജനിക്കുന്നത്. എല്ലാവരും ശൂദ്രരാണ്. അവർക്ക് അധ്യാത്മികമായ ചിന്തയുണ്ടാകുമ്പം ആ അധ്യാത്മികത എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുമ്പം, പലതും പഠിക്കുകയും അറിയുകയും ചെയ്യാൻ ശ്രമിക്കുമ്പം, അതിലെ ഏതെങ്കിലുമൊക്കെ പ്രാക്ടീസുകൾ ചെയ്തു തുടങ്ങുമ്പം അവർ വൈശ്യന്മാരായി. അങ്ങനെ സ്പിരിച്വലായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാകും എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഈ ഭേദചിന്തയാണ്. ഭേദചിന്ത ഇല്ലാതെയായാൽ ദുഃഖമില്ലാതെയാകും എന്നവർക്ക് മനസ്സിലാകും. അപ്പോൾ ഭേദത്തെ അഭേദമാക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഭേദമല്ല അഭേദമാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം തുടങ്ങും. ക്ഷതാത് ത്രായതേ ക്ഷത്രിയ, രണ്ട് ക്ഷതം എന്ന് പറഞ്ഞാൽ ഒന്നിനെ രണ്ടാക്കുന്നതാണ് ക്ഷതം, മുറിക്കുക. അപ്പം ക്ഷതത്തെ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടിനെ ഒന്നാക്കുക. ഭേദമല്ല അഭേദമാണ് എന്നറിയാനുള്ള പരിശ്രമം ക്ഷത്രിയൻ. വികസിത ബോധ തലത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ. അപ്പോൾ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യൻ ജീവിതം. ഇതിന് ആശ്രമങ്ങൾ അനിവാര്യമാണ്, ഇതിന് നിത്യ പഠനം ആവശ്യമാണ്. ലൗകികമായതിനും പഠനങ്ങൾ വേണം, അധ്യാത്മികമായതിനും പഠനങ്ങൾ വേണം. നിത്യമധീത എന്നും പഠിക്കണം, എന്നും ബ്രഹ്മചര്യമായിരിക്കണം. ബ്രഹ്മത്തെ അറിയാൻ, വികസിച്ചുകൊണ്ടിരിക്കുന്നതിനെ അറിയുവാനുള്ള നിരന്തരമായിട്ടുള്ള പഠനം നടത്തുന്നയാൾ ബ്രഹ്മചാരി. അറിഞ്ഞത് പ്രാവർത്തികമാക്കണമെങ്കിൽ കൂട്ടുകെട്ടുകൂടിയേ സാധിക്കുകയുള്ളൂ, ഒറ്റയ്ക്ക് സാധിക്കില്ല. ഒറ്റയ്ക്ക് ഈ ലോകത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ആർക്കും സാധിക്കില്ല. നമുക്ക് ഇവിടെ മനുഷ്യരോട് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല, ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പം അറിഞ്ഞത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ അനിവാര്യമായി വരുന്ന കൂട്ടുകെട്ടാണ് ഗാർഹസ്ഥ്യം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം. അങ്ങനെ അറിഞ്ഞത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. എങ്ങനെ ശ്രദ്ധിക്കണം? വനത്തിലകപ്പെട്ടാൽ എങ്ങനെയാണോ ഇന്ദ്രിയങ്ങളെല്ലാം ജാഗ്രതയോടുകൂടി ഇരിക്കുന്നത്, അല്ലെങ്കിൽ മരണം സംഭവിക്കും. അപ്പോൾ അമർത്യതയിലേക്ക് പോകുവാൻ, അമരത്വത്തിലേക്ക് പോകാൻ, അമർത്യതയല്ല അമരത്വത്തിലേക്ക് പോകുവാൻ എന്ത് വേണം? മരണത്തിൽ നിന്ന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയങ്ങൾ ജാഗരൂകമായിരിക്കണം, അറ്റൻറ്റീവ് ആയിരിക്കണം, അലേർട്ടായിരിക്കണം, അവയർ ആയിരിക്കണം, അവയർനെസ് വേണം. അപ്പോൾ അവയർനെസ്സോടുകൂടി പ്രവർത്തിക്കുക. വാനപ്രസ്ഥം,
ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അവയർനെസ്സോടുകൂടി പ്രവർത്തിക്കുമ്പം. അങ്ങനെ പ്രവർത്തിക്കുമ്പം നമ്മുടെ പ്രവർത്തികളെ നമ്മൾ അറിയുന്നു പൂർണ്ണമായിട്ടും. ഇന്ദ്രിയങ്ങൾ മുഴുവൻ ജാഗ്രതയോടുകൂടി, മനസ്സും ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നും, ചിലത് ചെയ്യാമായിരുന്നു എന്ന് തോന്നും, അങ്ങനെ തള്ളാനും കൊള്ളാനും തോന്നും. തള്ളുന്നതും കൊള്ളുന്നതും സന്യാസം. ത്യജിക്കേണ്ടതിനെ ത്യജിക്കേണ്ടതും ത്യജിക്കുന്നതും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുന്നതും സന്യാസം. അപ്പോൾ വർണ്ണാശ്രമങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് പോവുക. അതുകൊണ്ടാണ് വർണ്ണത്തെയും ആശ്രമത്തെയും വിഭജിച്ച് പറയാത്ത വർണ്ണാശ്രമങ്ങൾ എന്നാണ് പറയുക. ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനിലേക്കുള്ള പ്രയാണത്തിന് അനിവാര്യമായി വരുന്നതാണ് ചതുരാശ്രമങ്ങൾ. ചതുരാശ്രമങ്ങളില്ലാതെ വർണ്ണങ്ങൾ പൂർണ്ണമാവുകയില്ല. അപ്പം ഈ ഉച്ചനീചത്വം ഇല്ലാതെ, ഉച്ചനീചത്വം വർണ്ണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗവുമായിട്ട് ചേർന്നതല്ല, പക്ഷെ മനസ്സിൽ വന്നപ്പം ആ ആശയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.